ഒരുപാട് ആളുകൾ ഈ മാറ്റത്തിന്, ഇപ്പോൾ ഐശ്വര്യ പറഞ്ഞതുപോലെ WCC ഒരു കാരണമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. നമുക്കറിയാവുന്നതുപോലെ അതിജീവിതയുടെ, ആക്രമിക്കപ്പെട്ട നടിയുടെ ഒരു പോരാട്ടം നമ്മുടെ മുന്നിലുണ്ട്. ആ നടിയെ മറന്നുകൊണ്ട് ഈ പോരാട്ടത്തിന്റെ ചരിത്രം എഴുതാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗവും, അല്ലെങ്കിൽ എല്ലാവരും തന്നെ. എങ്ങനെയാണ് ഐശ്വര്യ WCC ഈ മുന്നേറ്റത്തെ, അതിജീവിതയുടെ ഈ പോരാട്ടത്തെയൊക്കെ ഐശ്വര്യ കാണുന്നത്? ഞാൻ സിനിമയിൽ വന്നിട്ട് ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സിനിമ മുതൽ കാണുന്ന പ്രശ്നമാണ് താങ്കൾ ഈ പറഞ്ഞത്. ആ സമയം മുതൽ എന്തൊക്കെ മീഡിയൽ ചർച്ച നടക്കുന്നുണ്ട്, എന്തൊക്കെ സിനിമാ സംഘടനകൾ എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് വളരെ കെയോട്ടിക് ആയിട്ടുള്ള, അതായത് എന്താണോ അതിലൊരു സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്, അതിനു പകരം കുറെ സാറ്റലൈറ്റ് ടോപ്പിക്സ് വരിക, ഈ മെയിൻ ടോപ്പിക്കിൽ നിന്നുള്ള ശ്രദ്ധ തിരിച്ചുവിടുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഞാനൊരു ഒബ്സർവർ ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സ്ത്രീ സ്വന്തം കാര്യം എഴുന്നേറ്റ് നിന്ന് എനിക്ക് വേണ്ടി ഞാൻ തന്നെ പോരാടണം എന്നവർ പറഞ്ഞതിൽ നിന്നാണ് ഇന്ന് ഇത്രയും വലിയൊരു മാറ്റം വന്നിരിക്കുന്നത്. അതത് സത്യം തന്നെയാണ്. ആൻഡ് ഇറ്റ് ഇൻസ്പയേഴ്സ് മീ. ഒരാള് അത് ശക്തിയായി പ്രതികരിച്ചത് കൊണ്ട് ഒരു ഒരു സംഘടന തന്നെ ഉണ്ടായി വരികയാണ് എന്നുള്ളതാണ് മനസ്സിലാവാൻ കഴിയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്സ് ഐ ബിലീവ്.